താൻ ജനസമക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാട് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി PC തോമസ്. ജീവൻ ടിവിയുടെ സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ വികസന സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുകയാണ് PC തോമസ്. 6 തവണ പാർലമെന്റ് അംഗം, 1 തവണ കേന്ദ്ര സഹമന്ത്രി, ഈ സമയത്തൊക്കെ കർഷകരുടെ പ്രശ്നങ്ങളായിരുന്നു PC തോമസ് ഉയർത്തിക്കാട്ടിരുന്നത്. എന്നാൽ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം വാചാലനാകുന്നത്. ദേശീയപാതയാണെങ്കിൽ ഒരുപാട് കേന്ദ്ര ഫണ്ടുകൾ വാങ്ങിയെടുക്കാൻ പറ്റും, വലിയ വികസനം ഉണ്ടാക്കാൻ പറ്റും. കോട്ടയത്തിന് ടൗൺ തന്നെ ആ ദേശീയപാത പോകുന്നു എന്നുള്ളത് കൊണ്ട് വലിയ വികസനത്തിന് സാധ്യതയുണ്ട്. ബൈപ്പാസ് ഉണ്ടാക്കാം, അവിടെ ഓവർബ്രിഡ്ജുകൾ ഉണ്ടാക്കാം, വീതി കൂട്ടാം, ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ കാണുന്നുണ്ട്. മാത്രമല്ല അത് കടന്നു പോകുന്ന ചിങ്ങവനം ഉൾപ്പെടെ പാമ്പാടി ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങൾ, കോട്ടയത്താണ് കണ്ടർകാട് ഉൾപ്പെടെ അവിടെയൊക്കെ ബൈപ്പാസുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള ഒരുപാട് പാവപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് കോളനികളും മറ്റും വെള്ളമില്ല, ഏറ്റവും പാവപ്പെട്ടവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ അവരെ സഹായിക്കുവാനായിട്ട് അത് ഏറ്റവും പ്രയോജനപ്പെടുത്താം എന്നെനിക്ക് തോന്നുന്നു. മറ്റൊരു വികസന പദ്ധതി ടൂറിസമാണ്. ടൂറിസം മേഖലയിൽ വലിയ സാധ്യതയുണ്ട്. യുവാക്കൾക്കും വനിതകൾക്കും ഉൾപ്പെടെ വൻപിച്ച രീതിയിൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന സാധ്യത കാണുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ഈറ്റെല്ലാമാണ് കോട്ടയം. ഒരു വെറ്റിനറി കോളേജ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു, അത് തീർച്ചയായിട്ടും കുറേയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വെറ്റിനറി കോളേജ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്ന പ്രത്യാശയുണ്ട്. അതുകൂടാതെ IT മേഖലയിലും മറ്റ് ആധുനിക വിദ്യാഭ്യാസ ടെക്നിക്കൽ വിദ്യാഭ്യാസം ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ വൻപിച്ച സാധ്യതകൾ കാണുന്നുണ്ട്. അത് കോട്ടയത്ത് പലയിടത്തായിട്ട് കൊണ്ടുവരാൻ കഴിയും എന്നാണ് എൻ്റെ വിദ്യാഭ്യാസം. അത് കേന്ദ്ര ഫണ്ട് UGC ഉൾപ്പെടെയുള്ള, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ HRD വകുപ്പ് ഉൾപ്പെടെ ആയിട്ട് ബന്ധപ്പെട്ട് പല സ്കീമുകളും കൊണ്ടുവരാൻ പരിശ്രമിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.